സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സൂപ്പർ ജീനിയസുകളായ ഒരു കൂട്ടം മനുഷ്യർ ലോകസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുന്നതിന്റെ ഉദ്വേഗജനകമായ കഥ പറയുകയാണ് സ്കോർപിയൻ എന്ന വെബ് സീരീസ്. അതിൽ അതിബുദ്ധിമാനും പക്ഷെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പലപ്പോഴും മറന്നുപോകുകയും ചെയ്യുന്ന നായകനോട് മറ്റൊരു കഥാപാത്രം പറയുകയാണ്, യു ഡോണ്ട് നോ വേർ യു ആർ വൾണറബിൾ അൻടിൽ യു ഫെയിൽ. എവിടെയാണ് നീ ഭേദ്യനായത്, അതായത് മുറിപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് തിരിച്ചറിയാൻ ഒരിക്കലെങ്കിലും പരാജയം ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നുവെന്ന്. ഇന്നലെ നാം കണ്ട ആശയം തന്നെയാണിത്. പൊതുവീഞ്ഞിനെ തിരിച്ചറിയാൻ ചിലപ്പോൾ നമ്മുടെ പഴയ കുടങ്ങൾ പൊട്ടേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ നാം മേലിൽ നമ്മെ തന്നെ സൂക്ഷിക്കാൻ തുടങ്ങും. നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ശ്രദ്ധിക്കാനും നമ്മുടെ വീഴ്ചകൾ പൊതുവീഞ്ഞ് നഷ്ടമാക്കാതിരിക്കാനായി. ഇന്ന് തോമാസ് ശ്ലീഹായുടെ തിരുനാളാണ്. തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് ഹൃദയമൊരുക്കാൻ താമസിച്ചു പോയവന്റെ ഒരു രൂപമുണ്ടവന്. എന്നുവെച്ച് അവൻ യുക്തിവാദികളുടെ തലതൊട്ടപ്പനൊന്നുമല്ല. അവനുണ്ടായിരുന്നത് സംശയമല്ല, വിശ്വാസക്കുറവായിരുന്നു, അപ്പിസ്റ്റോസ്. വിശ്വാസത്തെ സാധാരണ ഒരു ക്രിയാപദം കൊണ്ട് സൂചിപ്പിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഒരു നാമവാക്യം കടന്നു വരുമ്പോൾ അത് അവന്റെ ഒറ്റത്തവണത്തെ വിശ്വാസ പ്രകടനത്തെയോ വിശ്വാസമില്ലായ്മയെയോ കുറിക്കാനല്ല ശ്ലീഹ ഉപയോഗിക്കുന്നത്. വിശ്വാസവും അവിശ്വാസവും എന്നത് ജീവിതശൈലിയാണെന്ന് പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മുൻപിൽ പോലും നാം പ്രതിരോധം തീർക്കുകയാണ് അവിശ്വാസം എന്ന ജീവിതശൈലി വഴി. അത് സ്നേഹത്തെ തടസ്സപ്പെടുത്തുന്നു, പ്രത്യാശയെ നിർജീവമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നാഥൻ അവന്റെ മുൻപിൽ തുളയ്ക്കപ്പെട്ട തന്റെ ഹൃദയം തുറന്നു കാണിക്കുന്നത്. അവിടെ അവൻ കൈകൾ തൊട്ട് അനുഭവിക്കാനായി. എന്നാൽ അവൻ അത് ഹൃദയം കൊണ്ടാണ് അനുഭവിച്ചത്. അപ്പോൾ തന്നെ അവൻ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു, സുന്ദരമായ ആ വിശ്വാസ പ്രഖ്യാപനം, എന്റെ കർത്താവെ, എന്റെ ദൈവമേ എന്ന്. തന്റെ മുറിവുകളെ അനാവരണം ചെയ്യുന്ന നാഥനെ ഒസ്തന്താസിയോ ഉൾനേറും എന്നാണ് പറയാറ്. തന്റെ ഭേദ്യതകളെ, വൾണറബിലിറ്റി തുറന്നു കാണിക്കുന്നവനെന്നർത്ഥം. മനസ്സലിയാത്ത, ഹൃദയമുരുകാത്ത ദൈവമല്ല അവൻ. അവൻ തോമായുടെ ഹൃദയഗതങ്ങളെയല്ല അനാവരണം ചെയ്യുന്നത്, തന്റെ തന്നെ ഹൃദയത്തെയാണ്. അത് തോമായുടെ നേരെ പിടിച്ച ഒരു കണ്ണാടിയായി മാറുന്നു. തോമ അത് നോക്കി തന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ അഥവാ മുറിവില്ലായ്മകളെ പരിശോധിക്കാൻ. സ്നേഹമെന്നത് ഹൃദയത്തിൽ മുറിവുകൾ സൃഷ്ടിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ. അത് തോമായ്ക്ക് മാത്രമുള്ള പാഠവുമല്ല, എല്ലാവർക്കുമുള്ളതാണ്. സർവരാലും പരിഹസിക്കപ്പെട്ടും പരിത്യക്തനായിട്ടും ഒഴിവാക്കപ്പെട്ടും കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ഷബാത്ത്, അതേസമയം തന്റെ വേദനകൾ നമ്മുടെ രക്ഷയായി മാറ്റിയ കർത്തൃദാസിന്റെ രൂപമാണ് ഒസ്തന്താസിയോ ഉൾനേറും എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. തന്റെ മുറിവുകൾ തുറന്നു കാണിക്കുന്ന ക്രിസ്തുവിന്. ഏശയ്യ 53. ഇന്നലെ നാം വിവാഹവിരുന്നിന്റെ ഇടയിൽ നിന്ന് വയലന്റായി അടർത്തി മാറ്റപ്പെടുന്ന വരനെ കാണുകയായിരുന്നല്ലോ. അവിടെയും സുവിശേഷകൻ ഏശയ്യ 53 ഈ സഹനദാസിനെ തന്നെയാണ് സൂചിപ്പിച്ചിരുന്നതും. ക്രിസ്തുവിന്റെ മുറിവിന്റെ ഈ ജ്ഞാനം നമ്മെ വ്യക്തിപരമായിട്ടും സഭയെന്ന നിലയിലും ആത്മശോധനയിലേക്ക് ക്ഷണിക്കുകയാണ്. എനിക്ക് ഞാൻ തന്നെ മതിയെന്ന ക്രമം തെറ്റിയ സ്വാഭിമാനവും സ്വയം പര്യാപ്തതയും മൂലം നാം ചിന്തിക്കുന്നത് നമ്മെ ആർക്കും ഭേദിക്കാനാകില്ല എന്നാണ്. ആ കണക്കിന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കല്ലായിരിക്കുന്നതാണ് കൂടുതൽ സൗകര്യം. അതാകുമ്പോൾ മറ്റുള്ളവന്റെ വേദനകൾ നമ്മെ സ്പർശിക്കുകയേയില്ല. പക്ഷെ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ ദൃഢത, ഇന്റഗ്രിറ്റി, അതിന്റെ കാവലാളാണ് നമ്മുടെ ഭേദ്യത, വൾണറബിലിറ്റി. നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുമ്പോഴാണ് നാം കൂടുതൽ മനുഷ്യത്വമുള്ളവരായി മാറുന്നത്. കവിയും ചിന്തകനുമായ ഡേവിഡ് വൈറ്റ് നമ്മുടെ ഭേദ്യതകൾ, വൾണറബിലിറ്റിയെക്കുറിച്ച് സുന്ദരമായി ധ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം 3 കനപ്പെട്ട വാക്കുകളിൽ നമ്മുടെ ഈ അവസ്ഥകളെ വ്യാഖ്യാനിക്കുകയാണ്. എസെൻഷ്യൽ, അത് അടിസ്ഥാനപരമാണ്. ടൈഡൽ, അതൊരു ജലപ്രവാഹം പോലെയാണ്. കൺവെർസേഷണൽ, മുഖാഭിമുഖം സംസാരിക്കുന്നത് പോലെയാണ്. അത് നമ്മുടെ മാനുഷിക നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമാണ്. സ്വന്തം മുറിവുകളുടെ ആഴം മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ മാഞ്ഞും മറഞ്ഞും പോകാൻ മടിയില്ലാത്തവനാണ്. ഇന്റിമസി വിത്ത് ഡിസപ്പിയറൻസ്, അപരനെ പ്രതി തനിക്ക് നഷ്ടങ്ങൾ വരുമോ എന്ന ഭയം അവനെ ഗ്രസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപരനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവന് അപാരമായ ധൈര്യവുമുണ്ട്, തുറവിയും. മുറിവുകളാകുന്ന വാതിൽപ്പടികളിലൂടെ അവൻ മുഴുവനും കടന്നു ചെല്ലുന്നു, ലുബ്ധ കാണിക്കാതെ, പരിഭവം പറയാതെ, പരിഹസിക്കാതെ. ഇന്ന് ഉദ്ധിതൻ ശിഷ്യരുടെ മധ്യ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ഇന്നലെ സങ്കീർത്തനം 85 പറഞ്ഞതുപോലെ തന്നെ ദൈവം തന്റെ ജനത്തിന് സമാധാനം അരുളുന്നു. എന്നാൽ ഈ സമാധാനം എന്നത് ഭൂമിപാകവും സ്വർഗപാകവും ചേർന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഥന്റെ ഭൗമിക മുദ്രകളെ, മുറിപ്പാടുകളെ തൊടുമ്പോൾ തോമ അവന്റെ ദൈവിക പൂർണ്ണതയെ തന്നെ തൊട്ടറിയുന്നത്.
വിശ്വാസം ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുന്നു. കാരണം ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴേ നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുകഴിഞ്ഞിരിക്കുന്നു.